നമ്മൾ ഈ കരിവള്ളൂർ എന്ന് പറഞ്ഞ ഒരു ഈ ഹൈസ്കൂളാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഓൾറെഡി രാവിലെ ഇവിടെ സ്റ്റുഡൻസൊക്കെ വന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വേഗം തന്നെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇനി നമുക്കങ്ങോട്ടുള്ള കാഴ്ചകൾ ആകാം. ഏകദേശം വണ്ടി നമ്മളെല്ലാം ലഗേജെല്ലാം വെച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടുന്ന് പോവുകയാണ്. അപ്പം എന്താ പറയുക, നമുക്ക് ഇന്നലെ സ്റ്റേ അടിച്ച ഈ ഒരു ഭാഗത്താണ് ഇവിടെ നമ്മൾ പാചകമൊക്കെ ചെയ്ത്. ഇവിടെ ഇന്ന് എക്സാം ഉള്ളതുകൊണ്ട് സ്റ്റുഡൻസ് ഒരുപാട് വന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇന്ന് പോകാൻ ഇറങ്ങി. പോലെ ആ ഇത് ഫുൾ ടാങ്ക, ഇത് ഫുൾ ടാങ്ക, നിങ്ങൾ കയറിയാതെ. അപ്പോൾ നമ്മൾ ഇനി നേരെ പമ്പിലോട്ടാണ് പോകുന്നത്. പമ്പിൽ പോവുക, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. പല്ല് ചേർക്കണം, കുളിയൊന്നും നടന്നിട്ടില്ല ഇതുവരെ. രാവിലെ കുറേ നടന്നെങ്കിലും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നേരെ അടുത്തൊരു പമ്പിൽ കയറുക, അവിടെ നിന്ന് ഫ്രഷ് ആവുക. അപ്പോൾ ഏകദേശം ഇന്ന് കൊണ്ട് നമ്മൾ, കാരണം ഇന്നലെ നൈറ്റ് ഓടിച്ച് കേരളം വിടണമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ ഉറങ്ങിപ്പോയി, സത്യത്തിൽ ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഏകദേശം 4-5 മണി ആയപ്പോഴെ തന്നെ ഉണർന്നത് തന്നെ. എന്നിട്ട് ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്ക് ഫ്രഷാവാൻ പോയിട്ട് നടക്കാതെ തിരിച്ച് വന്നപ്പോൾ തന്നെ സ്കൂളിലെ എക്സാമിന് സ്റ്റുഡൻസ് വന്നു, അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇന്നോടുകൂടി നമ്മൾ കേരളം വിടും. ഇനി ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പുള്ളിയെ കണ്ടു, ഫോട്ടോ വീണ്ടും ഇവിടെ നിന്ന്. ഇവിടെ ഒരു ആക്റ്റീവയും ഒരു വണ്ടിയായിട്ട് ഇടിച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം, ഇവിടെ ഏതോ ഒരു വാവ് ഇല്ല പീരങ്കി ഇരുന്ന സ്ഥലം ഇവിടെ. വാ പൊളി പൊളി പൊളി, നല്ല ഫോട്ടോയിലൊക്കെ കാണത്തില്ലേ. എന്തിരി കോട്ട, എന്തിരി ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട പീരങ്കി വെച്ചിരുന്ന സ്ഥലങ്ങൾ, ഇതിലെ ഇങ്ങനെ പുഴ ഒഴുകുന്ന സ്ഥലമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്താണ് ആ ഒരു സെറ്റപ്പ്. അയ്യോ കയറുന്നില്ലയോ, പാർക്കിങ്ങിന് പോയിരിക്കും അല്ലേ. നമ്മൾ പാർക്കിംഗ് ഏരിയ പോയി. രണ്ടും എടുത്തില്ലയോ, പാർക്കിംഗ് എത്ര? 10 രൂപ ഒരു വണ്ടിക്ക്, 10 രൂപ പാർക്കിംഗ്. അപ്പോൾ നമ്മൾ വന്ന് തലശ്ശേരി ഫോർട്ട് മറ്റേത്, അത് ഇത് ബേക്കൽ കോട്ടയല്ലേ. ഇപ്പം നമ്മൾ ഈ കോട്ടയുടെ ഫസ്റ്റ് കവാടം കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറി പോവാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു ഹനുമാൻ ക്ഷേത്രമാണ് നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. അതുവഴിയാണ് കയറി വന്നത്. അതുവഴി കയറി വരുമ്പോൾ തന്നെ വല്ല സൈഡിൽ കാണുന്നത് ഒരു ഹനുമാൻ ക്ഷേത്രമാണ്. ഇവിടെ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇതേപോലെ ആൾ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ്.
ഇവിടെ വേറൊരു കവാടം തന്നെ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇതുവഴിയും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഇവിടെ നിന്ന് ഇട സൈഡാണ് ഇനി പോകാനുള്ളത്. ഏകദേശം ഇവിടെ കോവിഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുറച്ച് നാളെ ആയുള്ളൂ ഇവിടെ സന്ദർശകരെയൊക്കെ കയറ്റി തുടങ്ങിയിട്ട്. ഉള്ളിൽ നമ്മൾ 20 രൂപ ആൾക്ക് പാസ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് കയറി വരാൻ. പിന്നെ ക്യാമറയൊന്നും അലൗഡ് അല്ല. അതിന് ഉണ്ടെങ്കിൽ തന്നെ അതിന് പ്രത്യേകം പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വാച്ച് ടവർ. ഇതിൻ്റെ അപ്പുറ സൈഡ് കടലാണ്. കാരണം അവർ മറ്റ് ശത്രുക്കൾ വരുന്ന എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു വാച്ച് ടവറാണ്. ഇവിടെയൊക്കെ പീരങ്കികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഒരുപാട് സന്ദർശകരുണ്ട്. ഏകദേശം ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട്. എന്നിട്ട് തന്നെ നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ ഉള്ളിലൊരു കിണറാണ്. എടാ കിണറാടാ, വെള്ളം ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. അവിടുന്ന് നല്ല താഴെ വരണം. വെള്ളം കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടുള്ള വാച്ച് ടവറിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ എല്ലാ ഫോട്ടോസും കാണുന്നൊരു. ഇതാണ്ട് അപ്പുണ്ണി അപ്പുണ്ണി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിൻ്റെ ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അവർ പീരങ്കികൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കാസർഗോഡ് ജില്ലയുടെ ഏകദേശം ഒരു 3/4 ഭാഗം കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് കടലാണ്. അപ്പം അണ്ട് ഈ ഒരു 3/4 ഭാഗത്തോളം കടൽ തന്നെയാണ്. വേറെയും കുറേ വാച്ച് ടവറുകളൊക്കെ ഉണ്ട്. അത് പീരങ്കിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വേറെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ദൂരെ കാണാൻ പറ്റും. കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ഇത് ഏകദേശം 12-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫുള്ള് ചെങ്കല്ലിലാണ് ഇത് തീർത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ വെട്ടുകല്ല് എന്നൊക്കെ പറയും. ഇവിടെങ്ങും സിമെൻറ്റോ അതൊന്നും ഉപയോഗിച്ചല്ല ഇതിൻ്റെ ഒരു നിർമ്മാണം. അതുപോലെ തന്നെ അവിടെ ഒരു ആയുധം ശേഖരിക്കുന്ന ഒരു സ്ഥലമൊക്കെ ദൂരെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 40 ഏക്കറിലാണ് ഇതിങ്ങനെ ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം വളരെ മനോഹരമായി പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് സന്ദർശകരെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ ആ നേരി കാണുന്ന ആ ഒരു കോട്ടയിലേക്ക് പോവുകയാണ്. അവിടെ ഇതിനു മുമ്പ് ആയുധങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു ഗോഡൗൺ എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഏകദേശം അങ്ങോട്ട് പോവാം. ഇവിടെ രാവിലെയും വൈകിട്ടും ഒരുപാട് സന്ദർശകർ വന്നിരിക്കുന്നു. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഒരു ദിവസമൊക്കെ വന്നാൽ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും. വളരെ നല്ല രീതിയിൽ അവർ ഫ്ലവറൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇപ്പോഴത്തെ നല്ല വെയിലുണ്ട്. നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളൊന്നും നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്ന ഒരു രീതിയിൽ നമ്മളങ്ങ് പറയുന്നതേ ഉള്ളൂ. കൂടുതൽ ആരോടും ചോദിക്കാനുള്ളൊരു സാഹചര്യമില്ല. ഇതിൻ്റെ ഒരുപാട് ഏരിയയിൽ അങ്ങോട്ടൊക്കെ കുറേ വാച്ച് ടവറുകളൊക്കെ ഉണ്ട് കേട്ടോ. ബിൽഡിങ്ങാണ് ഇത്. ഗ്രില്ലൊക്കെ ഇട്ട് പൂട്ടിട്ടുണ്ട്. ഇത് ആയുധം ശേഖരിച്ച് വെച്ച സ്ഥലമാണെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ വേറെ ജയിൽ പോലൊരു
സംഭവമാണെന്നും പറയപ്പെടുന്നു. ഇപ്പോൾ അത് എന്തോ ഓഫീസൊക്കെ അതിനകത്ത് ഇരിക്കുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. പൂട്ടിക്കണകത്ത് കസേരയൊക്കെ കിടപ്പുണ്ട്. ഇതുവഴി എൻ്റെ ഉള്ളിലോടൊക്കെ പോകാം. ഇപ്പോൾ തലയടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കവാടത്തിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വീണ്ടും നല്ലൊരു സ്പേസാണ്. കാരണം അത് കടലിൻ്റെ അടുത്ത് തന്നെ ഒരു വാച്ച് ടവർ. ഇവിടെ കടലിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏകദേശം ഇത് ഒരു ഇപ്പോൾ നല്ല മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2005-2006 ഇതിൻ്റെ ഒരു പുനർനിർമ്മാണമൊക്കെ നടത്തി. കുറേയും കൂടെ ഒക്കെ ഫ്ലവറൊക്കെ നട്ട് കുറേ ആണ്ട് ഇവിടെയൊക്കെ ചെറിയ അരുവികളൊക്കെ ഉണ്ടാക്കി. ഇപ്പം വെള്ളമില്ല, ഓൾറെഡി ഇത് വെള്ളമില്ല. കുറച്ച് താഴോട്ട് ഇനി പോകണം. ഇങ്ങനെയാണ് ബേക്കൽ കോട്ടയിൽ ഒരുവിധം കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.